നമസ്കാരം. ഈ കോൺഗ്രസ്സുകാർ പി വി അൻവറിനെ കയറി അദ്ദേഹം ആഫ്രിക്കയിലായിരുന്ന കാലഘട്ടത്തിൽ ചൊറിഞ്ഞപ്പോൾ അറിഞ്ഞിരുന്നില്ല ഈ പ്രത്യേക ജനസിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അൻവർ എന്നുള്ള കാര്യം. അതായത് കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ആഫ്രിക്കയിൽ നിന്ന സന്ദർഭത്തിൽ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ എങ്ങനെയാണോ ഈ നാട്ടിൽ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിച്ചത് ഒന്നിന് പത്തായിട്ട് തിരിച്ചു കൊടുക്കുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ, അതായത് പക വീട്ടാനുള്ളതാണ്. ശരിയാണ്, ഇപ്പോൾ അദ്ദേഹം എണ്ണം പറഞ്ഞ് വീട്ടുകയാണ്. അത് രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ കഷ്ടകാലത്തിന് ആ വിഷയത്തിൽ ഇരയായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ തായ്ലൻഡിലെ പട്ടാരിയിൽ ടൂറിസത്തിന് പോയി എന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പട്ടാരിയിൽ അദ്ദേഹം ഇപ്പോൾ ജയിലിലായി എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ട്രോൾ. ഇതുമായി ബന്ധപ്പെട്ട് പട്ടാരിയിലെ പ്രസിഡന്റിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഐഡിയിൽ കയറി ഞങ്ങളുടെ എം ബി എ വിട്ടുതരണമെന്നുള്ള അഭ്യർത്ഥന അദ്ദേഹം മലയാളത്തിൽ നടത്തുന്നു. ഇതിന് പിന്നാലെ ആ പേജിൽ സൈബർ ഇടങ്ങളിലെ ഇടതുപക്ഷ പേജുകളിൽ നിന്ന് ഒരു പൊങ്കാല തന്നെ ഉണ്ടായി എന്ന് പറയേണ്ടി വരികയാണ്. രാഹുൽ ഗാന്ധി ഔദ്യോഗിക ആവശ്യത്തിനായി ഇറ്റലിയിലേക്ക് പോയി എന്നാണ് കോൺഗ്രസ് ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തരുത്, വിവാദങ്ങൾ സൃഷ്ടിക്കരുതെന്ന് രൺദീപ് സുർജേവാലയെ പോലുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞെങ്കിലും പി വി അൻവർ നടത്തിയ ഈ പരാമർശം ഇപ്പോൾ സി പി എമ്മുകാർ ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. പി വി അൻവറിനെ ഏതൊക്കെ തരത്തിൽ ഇവർ അവഹേളിക്കാൻ ശ്രമിച്ചോ, അദ്ദേഹത്തെ കാണാനില്ലെന്നുള്ള പരാതികൾ കൊടുത്തിരുന്നോ, അദ്ദേഹം അവിടെ ജയിലിലാണെന്നുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നോ, ഇതിനെ ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ അൻവർ ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ആ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാകുന്നുണ്ട്, രാഹുൽ ഗാന്ധിക്ക് വലിയ ഡാമേജ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ പട്ടാരി പോലുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ സെക്സ് ടൂറിസം ഉള്ള ഒരു മേഖലയാണ്. രാഹുൽ ഗാന്ധി അത്തരമൊരു മേഖലയിലേക്ക് പോയി അവിടെ ജയിലിലായി എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് പൊതുവെ ഉയർന്നു കേൾക്കുന്നത്. ഇത് തായ്ലൻഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ പേജുകളിലൂടെ എത്തിപ്പെട്ടപ്പോൾ വലിയ തോതിൽ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കാര്യമായി. ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ആവേശത്തിന് ജനങ്ങൾക്കിടയിൽ പൊടിക്കൈകൾ പ്രയോഗിക്കുമ്പോൾ എല്ലാത്തരം ആൾക്കാരും ഒരുപോലെ ആയിരിക്കില്ല. ഈ പഴയ ആൾക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ, ഒരു കൈയിലെ അഞ്ച് വിരൽ ഒരുപോലെ ആയിരിക്കില്ല. ചിലർ നിങ്ങൾ പറയുന്ന ട്രോളിനെ നിശബ്ദം അങ്ങ് ഉൾക്കൊള്ളും, അതിന് മറുപടി പറയാൻ പോകില്ല. മറ്റു ചിലർ ഈ കൊടുത്താൽ അത് കൊല്ലത്ത് വെച്ചായിരുന്നാലും തിരിച്ചു കൊടുത്തിട്ട് പോകണമെന്നുള്ള മനോഭാവക്കാരുണ്ട്. പി വി അൻവർ അത്തരത്തിൽപ്പെട്ട ഒരു ജനുസായതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാരെ സോഷ്യൽ മീഡിയയിൽ അറഞ്ചം പുറഞ്ചം വലിച്ചു കീറുകയാണ്, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. രാഹുൽ ഗാന്ധി എവിടെയാണ്, എന്തിനു പോയി എന്നത് സംബന്ധിച്ച് പല വിശദീകരണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും പക്ഷേ അന്ന് ഇവർ എങ്ങനെയാണോ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറിനെതിരെ കഥകൾ മെനഞ്ഞ് പുറത്തുവിട്ടത്, അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ സി പി എം സൈബർ ഇടങ്ങളിലെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള കഥകൾ പ്രചരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വായി തുറന്ന് മിണ്ടാൻ പറ്റുന്നില്ല. കാരണം നമ്മളന്ന് ഇങ്ങനെ ചെയ്തു പോയില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ എങ്ങനെയെങ്കിലും ന്യായീകരണം പറഞ്ഞ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് മൗനം അവലംബിക്കുക എന്നത് മാത്രമാണ് അവരിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഒരുപക്ഷെ മറുപടി പറയുകയാണെങ്കിൽ ഈ പി വി അൻവറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ട് നിയമസഭയിൽ വി ഡി സതീശനെ വലിച്ചു കീറിയെടുത്ത് ചുവരി തൂക്കി വയ്ക്കുന്ന ഒരു പ്രസംഗമുണ്ടായിരുന്നു. സതീശൻ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ സ്രാഷ്ടാംഗം വീണ് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അദ്ദേഹത്തിൻ്റെ ഒരു മണി ചെയിൻ സംഭവവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനെ ഉയർത്തിക്കാട്ടി സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം അദ്ദേഹം കൃത്യമായി മറുപടി പറയുകയും ഇനി ഞാൻ അൻവറിൻ്റെ കാര്യത്തിൽ ഇടപെടില്ല, എന്നോട് ക്ഷമിക്കുക എന്ന് സതീശൻ പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതി എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ അതുകൊണ്ടൊന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പി വി അൻവർ തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുതിയ തരത്തിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനം. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ വേണ്ടത്ര രീതിയിൽ മൂത്ത് പാകമായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള ട്രോളുകളും ഇവർ കൊടുക്കുന്ന മറുപടിയും കൊണ്ട് കൃത്യമായി ബോധ്യപ്പെടുന്നത്. ഈ അടുത്ത കാലത്താണ് ഈ കെ എസ് ബ്രിഗേഡ് എന്നൊക്കെ പറയുന്ന കുറച്ച് സൈബർ ടീമുകൾ കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നു തുടങ്ങിയത്. അതിന് മുന്നോടിയായിട്ട് കേരളത്തിൽ സൈബർ വിങ്ങിൽ ബി ജെ പി പേജുകളും സി പി എം പേജുകളുമാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മേഖല. ആ മേഖലയിലേക്ക് ഇപ്പോൾ പിച്ച വെച്ച് നടന്നു വരുന്നവരാണ് കോൺഗ്രസിൻ്റെ സൈബർ വെട്ടുക്കിളികൾ എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് ഇവരോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ലാതെ പോകുന്നുണ്ട്. ഇവർ ചെയ്തു വെച്ച പല കാര്യങ്ങളും ഇപ്പോൾ കോൺഗ്രസിന് തന്നെ വലിയ വിനയായിട്ട് വരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരെയെല്ലാം ആ ആക്ഷേപങ്ങൾ മുൻനിർത്തി പല സന്ദർഭങ്ങളിൽ ഇവർ ടാർഗറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ നടത്തുമ്പോൾ
മിണ്ടാട്ടമില്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പുതുവർഷവുമായി ബന്ധപ്പെട്ട വിദേശ സന്ദർശനം അതിപ്പോ കോൺഗ്രസിനാകെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. പല കോണുകളിൽ അദ്ദേഹം പട്ടാഴി ജയിലിലാണ് എന്നുള്ള ആക്ഷേപം ശക്തമായിരിക്കുമ്പോൾ കോൺഗ്രസുകാർ കൈയും കാലും ഇട്ടടിക്കുകയാണ്. എന്ത് പറഞ്ഞതിനെ ന്യായീകരിക്കണമെന്നുള്ള കാര്യം. അതുകൊണ്ട് പി വി അൻവർ പറഞ്ഞു വെച്ചെടുത്ത ഒരു കാര്യമുണ്ട്, എല്ലാവരെയും കയറി പെട്ടെന്ന് അങ്ങ് ചൊറിയാൻ പോരുത്. ചിലപ്പോ ചിലർ ആ ചൊറിച്ചിൽ അങ്ങ് ഏറ്റെടുത്തിട്ട് മാന്തി വ്രണമാക്കിയിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് കോൺഗ്രസ്സുകാരെ ബോധ്യപ്പെടുത്തുകയാണ് പി വി അൻവർ. എങ്ങനെ ഇതിനെ പിടിച്ചു കെട്ടുമെന്നുള്ള ഒരു എത്തുംപിടിയും കിട്ടാതെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തലപ്രാന്തെടുത്ത് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അൻവറിനെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ്സിനുണ്ടായിരിക്കുന്ന ദുരനുഭവം.